ലോകത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള രാജ്യമാണ് ഭാരതം. ശാസ്ത്രരംഗത്തും സാഹിത്യരംഗത്തും നിരവധി സംഭാവനകൾ നമ്മുടെ രാജ്യം നൽകിയിട്ടുണ്ട്. നമ്മൾ എഴുതുവാൻ ഉപയോഗിക്കുന്ന സ്ഥാനവിലയുള്ള അക്കം, ദശാംശം, വൃത്തത്തിന്റെ പലപ്പളവ് കാണുവാൻ ഉപയോഗിക്കുന്ന പൈ എന്നിവയൊക്കെ ഭാരതീയ ഗണിതശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയതാണ്. അതുപോലെ തന്നെ കൗണ്ടില്യന്റെ അർത്ഥശാസ്ത്രം, ഭരതമുനിയുടെ നാട്യശാസ്ത്രം എന്നിങ്ങനെ നിരവധി അമൂല്യമായ ഗ്രന്ഥങ്ങൾ നമ്മുടെ രാജ്യത്തിനുണ്ട്. നമുക്കറിയാം നമ്മുടെ നിത്യജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വൈദ്യുതി. വൈദ്യുതി കണ്ടുപിടിക്കുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ വൈദ്യുതി കണ്ടുപിടിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അഗസ്ത്യ മുനിയുടെ അഗസ്ത്യ സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് വൈദ്യുതിയെ പറ്റി പരാമർശമുള്ളത്. വൈദ്യുതി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആധുനിക ബാറ്ററി സെല്ലിന് സമാനമായ ഒരു രീതിയും അഗസ്ത്യ സംഹിതയെ പറ്റി പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിനു മുമ്പായി നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഭഗവാൻ ശ്രീരാമന്റെ കാലഘട്ടത്തിൽ അഗസ്ത്യ മുനി എഴുതിയ ഒരു ഗ്രന്ഥമാണ് അഗസ്ത്യ സംഹിത. അഗസ്ത്യ സംഹിതയിലാണ് വൈദ്യുതിയുടെ നിർമ്മാണ രീതിയെ പറ്റിയും ജലം ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിക്കുന്നതിനെ പറ്റിയും പറഞ്ഞിട്ടുള്ളത്. പ്രാണവായു, ഉദരവായു എന്നിങ്ങനെയാണ് ഹൈഡ്രജനെയും ഓക്സിജനെയും അഗസ്ത്യ മുനി വിശേഷിപ്പിക്കുന്നത്. നമുക്ക് ശ്വസിക്കുവാൻ ആവശ്യമായ ഓക്സിജനെ പ്രാണവായു എന്നും ഹൈഡ്രജനെ ഉദരവായുമെന്നാണ് അഗസ്ത്യ മുനി അഗസ്ത്യ സംഹിതയിൽ പറയുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആധുനിക ബാറ്ററി സെല്ലിന് സമാനമായ ഒരു രീതിയാണ് അഗസ്ത്യ സംഹിതയിൽ പറയുന്നത്. ഇതിനായി അദ്ദേഹം 5 മെറ്റീരിയലുകൾ ഉപയോഗിച്ചിരുന്നു: മൺപാത്രം, കോപ്പർ സൾഫേറ്റ്, കോപ്പർ പ്ലേറ്റ്, വെറ്റുപൊടി, സിങ്ക് അമാൽഗം എന്നീ 5 വസ്തുക്കളാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ഇനി അഗസ്ത്യ സംഹിതയിൽ ഒരു ശ്ലോകമുണ്ട്. ഈ ശ്ലോകത്തിലാണ് ബാറ്ററി സെൽ നിർമ്മിക്കുന്നതിനെ പറ്റി പറയുന്നത്. തമ്രപാത്രം സുസംസ്കൃതം ചാതിയേ കിഗ്രിവൻ ചാർഹ്യ കഷ്ടഭം സുഗി ദസ്തലോഷ്ടമോ നിധദ്രവ്യ പാർദചാതി തസ്തസന്യോ ഗജയതേ തേജോ മിത്ര വരുൺ സംഗീതം. ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് നന്നായി വൃത്തിയാക്കിയ ഒരു ചെമ്പ് തകിട് മൺപാത്രത്തിൽ സ്ഥാപിക്കുക, അതിനുശേഷം കോപ്പർ സൾഫേറ്റ് കൊണ്ട് മൂടിയിട്ട് ഒരു നനഞ്ഞ പൊടി കൊണ്ട് മൂടുക, എന്നിട്ട് മെർക്കുറിയുമായി സംയോജിപ്പിച്ച് സിങ്ക് തകിട് വെക്കുക. ഈ ബന്ധം ഒരു ഊർജം ഉൽപ്പാദിപ്പിക്കുമെന്നാണ് അഗസ്ത്യ മുനി പറയുന്നത്. അഗസ്ത്യ സംഹിതയിൽ പറയുന്നത് പ്രകാരം ഒരു ബാറ്ററി സെൽ നിർമ്മിച്ചാൽ 1.138 വോൾട്ടേജ് ഉള്ള ഒരു ഓപ്പൺ സർക്യൂട്ട് ലഭിക്കും. അഗസ്ത്യ സംഹിതയിൽ പറയുന്നത് പ്രകാരം ബാറ്ററി സെൽ ഉണ്ടാക്കുന്ന നിരവധി വീഡിയോകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഇതിനെപ്പറ്റി പല ശാസ്ത്രജ്ഞർ പറയുന്ന വീഡിയോകളും ഇന്ന് യൂട്യൂബിൽ ലഭ്യമാണ്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ കമന്റ് ബോക്സിൽ ഇടുന്നതാണ്. അഗസ്ത്യ സംഹിത എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിലാണ് വൈദ്യുതിയുടെ നിർമ്മാണ രീതിയെ പറ്റിയും ജലം ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിക്കുന്നതിനെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അഗസ്ത്യ സംഹിതയെ പറ്റിയുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. വിവരങ്ങളുടെയൊക്കെ സൈറ്റുകളുടെ ലിങ്ക് ഞാൻ എന്റെ കമന്റ് ബോക്സിൽ ഇടുന്നതാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.